ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഏരിയ സമ്മേളനം കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചു. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചില സമയത്തിന്റെ നേട്ടങ്ങൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ സംഘടിച്ച് പരിശോധിക്കുമ്പോൾ ഈ വിഭാഗത്തിന് കൃത്യതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 40 വർഷത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു നേട്ടവുമില്ല. എന്നാൽ നാളെ വരെ ആർക്കും വേണ്ടാതെ ഈ സംഘടന നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് കേരളത്തിൽ ഏകദേശം 57 സംഘടനകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എത്ര കൂടുതൽ ഇപ്പോഴും പറയാൻ ഒന്നും കഴിയില്ല. ഒരു ദിവസം കൃത്യമായി എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് സംഘടന കൂടിയിട്ടുണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമായ കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പിരിയുന്ന അംഗങ്ങൾക്ക് നൽകുന്ന വിരമിക്കൽ ആനുകൂല്യം വെട്ടിക്കുറച്ചത്, പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക, തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുക, നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും, യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിന് ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും ഹോസ്ദുർഗ് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി, ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഇന്ദിര, VM ബാലകൃഷ്ണൻ നായർ, വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി കെ ലത സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി കെ ശശിധരനെ പ്രസിഡന്റായും, പി മോഹനെ വൈസ് പ്രസിഡന്റായും, കെ ലതയെ സെക്രട്ടറിയായും, സി ശൈലജയെ ജോയിന്റ് സെക്രട്ടറിയായും, VM ബാലകൃഷ്ണൻ നായരെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.